ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. കാപ്പ ചുമത്തി മലപ്പുറം ജില്ലയിൽ നിന്നും പുറത്താക്കിയ യുവാവിനെ താനൂരിൽ നിന്നും വീണ്ടും അറസ്റ്റ് ചെയ്തു. കാപ്പ ചുമത്തി മലപ്പുറം ജില്ലയിൽ നിന്നും പുറത്താക്കിയ നിരവധി കേസുകളിൽ പ്രതിയായ 25-കാരൻ മലപ്പുറത്ത് തന്നെ രഹസ്യമായി എത്തി. വിലക്കുലംഘിച്ചതിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. വിവിധ കേസുകളിലെ പ്രതിയായ മലപ്പുറം കോടൂരിലെ 25 വയസ്സുള്ള ആമീൻ ഷംനാദിനെ കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷത്തേക്ക് ജില്ലയിൽ കടക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIG ഉത്തരവിന്മേലായിരുന്നു നടപടി. മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ വധശ്രമം, മോഷണം, ചതിചെയ്യൽ, തട്ടിക്കൊണ്ടുപോകൽ സ്വഭാവത്തിലുള്ള നിരവധി കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറയുന്നു. ജില്ലയിൽ കടക്കാൻ പാടില്ലെന്നിരിക്കെ ജില്ലയിലെ താനൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. പ്രതിക്ക് താനൂരിൽ ഒളിവിൽ കഴിയാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവിടെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കുമെന്ന നിലപാടിലാണ് പോലീസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പലരെയും നേരത്തെ കാപ്പ ചുമത്തി മലപ്പുറത്തു നിന്നും നാടുകടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവ് നിലമ്പൂർ മണലോടി സ്വദേശി 35 വയസ്സുള്ള തേക്കിൽ ഷതാബിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ കാപ്പ അല്ലെങ്കിൽ ഗുണ്ട ആക്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലാകുന്നവരുടെ കരുതൽ തടവ് കാലാവധി 1 വർഷമാണ്. ഗുണ്ട, റൌഡി എന്നീ 2 വിഭാഗമായി പരിഗണിച്ചാണ് തടവ് ശിക്ഷ തീരുമാനിക്കുന്നത്. ഗുണ്ട, റൌഡി എന്നിവ സംബന്ധിച്ച് കൃത്യമായ നിർവചനം ഈ നിയമത്തിലുണ്ട്. അനധികൃത മണൽ കടത്തുകാർ, പണം പലിശയ്ക്ക് നൽകുന്ന ബ്ലേഡ്സ് അംഗങ്ങൾ, അബ്കാരി കേസിലെ പ്രതികൾ തുടങ്ങി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഗുണ്ടകളെന്നും കൂലിത്തല്ല്, കൊട്ടേഷൻ പ്രവർത്തനം എന്നിവയിൽ സജീവമാകുന്നവരെ റൌഡികളെന്നും കണക്കാക്കിയാണ് നടപടിയെടുക്കുക. 3 കേസുകളിൽ പ്രതികളാവുകയോ 1 കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നവരെയാണ് ഗുണ്ട നിയമപ്രകാരം കരുതൽ തടങ്കലിൽ വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ് ഇനി പുത്തനത്താണിയിൽ. ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നിർമ്മിച്ച 9s, 7s ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ 2 ഫുട്ബോൾ ടർഫുകൾ, അതിവിശാലമായ അക്വാസ്പാ കോമ്പറ്റീഷൻ സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്കായുള്ള വ്യത്യസ്ത റൈഡുകളുമായി പ്ലേ ഏരിയ, മസാജ് ചെയർ, വിശാലമായ പാർട്ടി ഹാൾ ആൻഡ് കോൺഫറൻസ് ഹാൾ, 7s അറീന, ചെലൂർ, പുത്തനത്താണി. ഫോൺ 9037198484, 9037258484.